Hi students, today we are discussing exponents and powers. Introduction. അതായത് കൃത്യങ്കങ്ങൾ അതിനെക്കുറിച്ചുള്ള ഇൻട്രൊഡക്ഷൻ പാർട്ടാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് വലിയ നമ്പേഴ്സ് കിട്ടിയാൽ അതിനെ എങ്ങനെ ഒരു ഷോർട്ട് ഫോമിൽ എഴുതാം എന്നുള്ളതാണ് ഇതിനകത്ത് പറഞ്ഞുതരാൻ പോകുന്നത്. അതായത് ഏറ്റവും ചെറിയ എക്സാമ്പിൾ എടുത്ത് ഞാൻ ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യാം. 100 എന്നുള്ള നമ്പറിനെ 10 × 10 എന്ന് എഴുതാം, ഇല്ലേ? അപ്പോൾ 10 രണ്ട് പ്രാവശ്യം ഇവിടെ വന്നിരിക്കുന്നതുകൊണ്ട് ഇതിനെ ഈ ഒരു രൂപത്തിൽ മാറ്റി എഴുതാവുന്നതാണ്. അതായത് രണ്ട് പ്രാവശ്യം 10 റിപ്പീറ്റ് ചെയ്തിരിക്കുന്നതുകൊണ്ട് ഇത് റിപ്പീറ്റഡ് മൾട്ടിപ്ലിക്കേഷൻ ആണ്. രണ്ട് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തിരിക്കുന്നതുകൊണ്ട് 10 മുകളിലായിട്ട്, ഏകദേശം മുകളിലായിട്ട് വലതുവശത്ത് 2 എന്ന് എഴുതിയിരിക്കുന്നത് കാണാം നിങ്ങൾക്ക്. ഇനി വേറൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. 1000 എന്ന് പറയുന്നത് 10 × 10 × 10 ആണ്. അതായത് 10 3 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്തിരിക്കുകയാണ്. ഇവിടെയും റിപ്പീറ്റഡ് മൾട്ടിപ്ലിക്കേഷൻ ആണ്. ഈ 10 3 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തിരിക്കുന്നതുകൊണ്ട് ഇതിൻ്റെ ഈ ഒരു രീതിയിൽ, അതായത് 10 എഴുതിയിട്ട് അതിൻ്റെ മുകളിൽ വലതുവശത്ത് മുകളിലായിട്ട് ചെറുതായിട്ട് 3 എന്ന് എഴുതിയിട്ടുണ്ട്. ഇനി കുറച്ചും കൂടെ വലിയ നമ്പർ 10,000 എടുത്തിട്ടുണ്ട്. അത് 10 × 10 × 10 × 10 4 പ്രാവശ്യം വന്നിരിക്കുന്നുണ്ട്. 10 വലതുവശത്ത് മുകളിലായിട്ട് 4 ചെറുതാക്കി എഴുതിയിട്ടുണ്ട്. അതായത് ഇവിടെ ആ നമ്പറിലേക്ക് നോക്കിയാൽ, ഇപ്പോൾ ആദ്യത്തെ നമ്പർ 100 1 ശേഷം 2 സീറോസ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ 10 × 10 എന്നൊന്നും എഴുതാതെ തന്നെ നമുക്ക് ഡയറക്റ്റായിട്ട് എങ്ങനെ എഴുതാം എന്നുള്ളതും കൂടെ നോക്കാം ഈ കൂടെ തന്നെ. അപ്പം 1 ശേഷം 2 സീറോസ് വന്നിരിക്കുന്നതുകൊണ്ട് 10 പവറായിട്ട് 2 എഴുതാം. 1000 1 ശേഷം 3 സീറോസ് വന്നിരിക്കുന്നതുകൊണ്ട് 10 പവറ് 3 എഴുതാം. 10 പവറായിട്ട് 10,000 വന്നപ്പോൾ 1 ശേഷം 4 സീറോസ് വന്നിട്ടുള്ളതുകൊണ്ട് 10 പവറായിട്ട് 4 എന്ന് എഴുതാം. അപ്പോൾ ഇനി നമ്മൾ 10 × 10 × 10 അങ്ങനെ എഴുതാതെ ഡയറക്റ്റായിട്ടൊന്ന് എഴുതി നോക്കാം ഈ ഒരു നമ്പർ. ഇവിടെ നോക്കിക്കേ, 1 ശേഷം 13 സീറോസ് വന്നിട്ടുള്ളതുകൊണ്ട് 10⁻³൩ എന്നെഴുതാം. ഇനി നമുക്ക് ഈ 10 മാത്രമല്ല ഈ രീതിയിൽ എഴുതാൻ പറ്റുന്നത്, വേറെ ഏത് നമ്പർ വേണമെങ്കിലും എഴുതാം. ഉദാഹരണമായിട്ട് 2 എടുത്ത് 2 × 2 × 2 × 2 × 2 × 2 × 2, അതായത് 7 പ്രാവശ്യം 2 റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി ഇനി ഒരു ഫ്രാക്ഷനായിട്ട്, അപ്പോൾ 2 × 3 × 2 × 3, അപ്പോൾ അതിന് ഇവിടെ ഒരു ഫ്രാക്ഷനാണ്, റാഷണൽ നമ്പറാണ്. 2³ × 2 എന്ന് എഴുതാം. അപ്പോൾ റാഷണൽ നമ്പർ എന്ന് പറഞ്ഞാൽ −2³ × −2³ · −2³² അങ്ങനെയും എഴുതാം. ഇനി ഒരു വേരിയബിൾ വന്നാൽ x × x² എന്നെഴുതാം. a × a × a × a × a 6 പ്രാവശ്യം വന്നിരിക്കുന്നതുകൊണ്ട് എയുടെ മുകളിൽ വലതുവശത്ത് മുകളിലായിട്ട് 6 എന്ന് എഴുതാം. ഇനി y, ഇവിടെ 10 പ്രാവശ്യം y റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വൈയുടെ മുകളിലായിട്ട് വലതുവശത്ത് മുകളിലായിട്ട് 10 എന്ന് എഴുതിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് എങ്ങനെ വായിക്കാം എന്നുള്ളത് നമുക്ക് നോക്കാം. ഇപ്പം 10⁻², 10 മുകളിൽ 2 എഴുതിയിരിക്കുന്നു വലതുവശത്ത് മുകളിൽ, അല്ലെങ്കിൽ 10² എന്ന് വായിക്കാം ഇതിന്. ഇനി ഇതിനെ 10⁻³, 10⁻³, അല്ലെ 10³ എന്ന് വായിക്കാം. ഇനി ഇത് നോക്കിക്കേ, 10 മുകളിൽ 10 ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ 10⁻², 10, അതായത് x²³. ഇവിടെ വേരിയബിൾ x ആണ് വന്നിരിക്കുന്നത്. x²³ എന്ന് നമുക്ക് വായിക്കാം. ഇനി ഈ ഇങ്ങനെ എഴുതുന്ന രീതിക്ക് പറയുന്ന പേരാണ് എക്സ്പൊണൻഷ്യൽ ഫോം, അല്ലെങ്കിൽ കൃത്യങ്ക രൂപം എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ ഞാൻ ഒരു ഉദാഹരണം തന്നിരിക്കുകയാണ്, 10⁻². ഇവിടെ ഈ 24 നമുക്ക് എക്സ്പൊണൻ്റ് അല്ലെങ്കിൽ പവർ അല്ലെ ഇൻഡെക്സ് എന്ന് വിളിക്കാം. ഈ 10 അതിൻ്റെ ബേസ് എന്ന് വിളിക്കാം. ഏതൊരു നമ്പറിനെയും നമുക്ക് എക്സ്പൊണൻഷ്യൽ ഫോം അല്ലെങ്കിൽ കൃത്യങ്ക രൂപത്തിൽ എഴുതാൻ സാധിക്കും. ഇവിടെ ഞാൻ 24 എടുത്തിരിക്കുന്നത്, ചെറിയ നമ്പറാണ്. ഇവിടെ പ്രൈം ഫാക്ടറൈസേഷൻ ആണ് ചെയ്യുന്നത്. പ്രൈം ഫാക്ടറൈസേഷൻ എങ്ങനെ ചെയ്യണം എന്നുള്ളത് ഞാൻ എൻ്റെ പ്രീവിയസ് വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് കുറേ എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ 24 പ്രൈം ഫാക്ടറൈസ് ചെയ്തപ്പോൾ, അതായത് ഘടകക്രിയ ചെയ്തപ്പോൾ 24 = 2 × 2 × 2 × 3 എന്ന് കിട്ടി. അതായത് 2 3 ടൈംസ് വന്നിട്ടുണ്ട്. 3
വൺ ടൈമും വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനെ നമുക്ക് 2^3 × 3^1 എന്ന് എഴുതാം. അതായത് 24 എക്സ്പൊണൻഷ്യൽ ഫോമാണ് 2^3 × 3^1. ഇനി ഇവിടെ നോക്കിക്കേ, 3 നമുക്ക് 3^1 എന്ന് എഴുതാം. അതായത് ഏതൊരു നമ്പരും ഒരു പ്രാവശ്യമാണ് വരുന്നതെങ്കിൽ അതിന് ആ നമ്പർ തന്നെ ആയിരിക്കും അതിൻ്റെ ഉത്തരം. അതായത് 1^A എന്ന് പറയുന്ന എ ആണ്. പക്ഷേ നമുക്ക് 1 കേസിൽ ഇപ്പോൾ 1^n നമ്പർ വന്നാലും 1 തന്നെയാണ്. അപ്പോൾ 1^1 മാത്രമല്ല 1, 1^23 വന്നാലും 1 ആണ്, 1^100 വന്നാലും 1 ആണ്. അപ്പോൾ ഇനി -1 വന്നാൽ എന്താണെന്ന് നമുക്ക് നോക്കാം. -1^4 എന്നെടുത്ത് നോക്കിക്കേ. -1 4 പ്രാവശ്യം ഇവിടെ മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ട്, അതായത് അതിൻ്റെ ആൻസർ 1 ആണ്. അല്ലെങ്കിൽ -1^2 ഒരു ഈവൻ നമ്പർ എന്ന് പറയുന്നത് അതെപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. ഇവിടെ -1 -1^ നമ്പർ ആൻസർ നെഗറ്റീവ് അല്ല, +1 ആണ്. ഇനി -5^2 ഒരു ഈവൻ നമ്പർ ആണെങ്കിലും ആൻസർ പോസിറ്റീവ് ആയിരിക്കും. എന്നിട്ട് 5 എത്രയാണോ പവർ വന്നിരിക്കുന്നത് അത്രയും പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്ത് ആൻസർ കണ്ടുപിടിച്ചാൽ മതി. ഇനി -1^7, ഇവിടെ 7 എന്ന് പറയുന്ന ഓഡ് നമ്പറാണ്. അതായത് 7 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് -1 തന്നെ കിട്ടും. അല്ലെങ്കിൽ -5^7 അങ്ങനെയാണ് ക്വസ്റ്റ്യൻ എങ്കിൽ ആൻസർ നെഗറ്റീവ് ആയിരിക്കും. പിന്നെ 5^7 മാത്രം നമുക്ക് കണ്ടുപിടിച്ചാൽ മതി. ഇനി ഒരു ഫ്രാക്ഷൻ വന്നാൽ അതിനെ എങ്ങനെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യണം എന്നാണ്, അങ്ങനെ അതിനെ എങ്ങനെ എക്സ്പൊണൻഷ്യൽ ഫോമിൽ എഴുതാം എന്നുള്ളതും കൂടെ നമുക്ക് നോക്കാം. ഇവിടെ 104/980 ഇതൊരു റാഷണൽ നമ്പറാണ്. അപ്പോൾ ഇതിനെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുമ്പോൾ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യണം. ഇപ്പോൾ ന്യൂമറേറ്റർ 104 അതിനെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 2^3 × 13 എന്ന് കിട്ടും. 2 പ്രാവശ്യം വന്നിട്ടുണ്ട്, 13 ഒരു പ്രാവശ്യം. അതുപോലെ 980 പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്ത് കഴിയുമ്പോൾ, ഇതെല്ലാം ഞാൻ എൻ്റെ പ്രീവിയസ് വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പ്രൈം ഫാക്ടറൈസേഷൻ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. ഇവിടെ 2 2 ടൈംസും 7 2 ടൈംസും 5 1 ടൈമുമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിനെ 2^2 × 7^2 × 5 എന്ന് എഴുതാൻ പറ്റും, എക്സ്പൊണൻഷ്യൽ ഫോമിൽ എഴുതാൻ പറ്റും. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ 104/980 എന്നുള്ളതിന് 2^3 × 13 / 2^2 × 7^2 × 5 എന്നെഴുതാം. ഇനി നമുക്ക് പവർ അല്ല എക്സ്പൊണൻ്റ് നെഗറ്റീവ് വന്നാൽ എന്ത് സംഭവിക്കും എന്ന് നോക്കാം. 3^-1. അപ്പോൾ ഇവിടെ 3^-1 എന്ന് പറയുന്നത് 1/3 ആണ്. അല്ലെ 6^-1 എന്ന് പറഞ്ഞാൽ 1/6^5 ആണ്. അല്ലെങ്കിൽ ജനറലായിട്ട് (a^-m) എന്ന് പറഞ്ഞാൽ 1/(a^m) ആണ്. അല്ലെങ്കിൽ നമുക്ക് (a^-m) എന്ന് പറയുന്നത് (a^m)ൻ്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ആണെന്ന് പറയാം. ഉദാഹരണമായിട്ട് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് അല്ലെങ്കിൽ റെസിപ്രോക്കൽ ഓഫ് 3^8 എന്ന് പറയുന്നത് 3^-8 ആയിരിക്കും. മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഓഫ് 5^-3 എന്ന് പറയുന്നത് 5^3 ആയിരിക്കും. അതായത് പവർ നെഗറ്റീവ് ആണെങ്കിൽ പവർ പോസിറ്റീവായി മാറും മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് കണ്ടുപിടിക്കുമ്പോൾ. പവർ പോസിറ്റീവ് ആണെങ്കിൽ അത് പവർ നെഗറ്റീവായി മാറും. ഇനി വേറൊരു എക്സാമ്പിൾ, മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഓഫ് -5/6^9. അത് -6/5/9 ആയി മാറുന്നു. അതായത് പവർ നെഗറ്റീവ് ഇട്ട് എഴുതാം, അതിനിവിടെ ഫ്രാക്ഷൻ ആയതുകൊണ്ട് നമുക്ക് ഫ്രാക്ഷന് തിരിച്ചിട്ടിട്ട് പവർ അതേപോലെ തന്നെ എഴുതിയാൽ മതി. ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി ഇതിൻ്റെ ലോസ് ഓഫ് എക്സ്പൊണൻസ് അല്ലെങ്കിൽ കൃത്യംഗ നിയമങ്ങളും അതിൻ്റെ പ്രോബ്ലംസും ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.